നമസ്കാരം. കഴിഞ്ഞ ദിവസമായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. ഇതേ തുടർന്ന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾക്ക് പിന്തുണ അറിയിച്ച് നിരവധി പേരിപ്പോൾ എത്തുന്നുണ്ട്. അധ്യാപകനെതിരെയും വിദ്യാർത്ഥികളെ പിന്തുണച്ചും സോഷ്യൽ മീഡിയ വഴിയും നിരവധി പേർ എത്തുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ നടൻ ഹരീഷ് പേരടി സ്കൂൾ ഓഫ് ഡ്രാമയിൽ അധ്യാപകനെതിരെ പരാതിയുമായി മുന്നിട്ടിറങ്ങിയ പെൺകുട്ടികളെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ പെൺകുട്ടികളെ സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിർബന്ധമായും ക്ഷണിക്കണമെന്ന് നടൻ ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിലെ നീതിക്കും സമത്വത്തിനും വേണ്ടി സമരം ചെയ്ത ഈ പെൺകുട്ടികൾ നാടകലോകത്തിന്റെ അഭിമാനമാണ്. സിപിഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിർബന്ധമായും ഇവരെ ക്ഷണിക്കണം. കുട്ടികൾ ഇവർ അവിടെ അവരുടെ സാമീപ്യം തന്നെ എന്തായാലും അവിടെ വേണം. ഇവരെ ഒന്നും കാണാതെ സാംസ്കാരിക പ്രവർത്തകർ വലതുപക്ഷത്തേക്ക് പോകുന്നു. കരഞ്ഞിട്ട് ആർക്കാണ് പ്രയോജനം? കണ്ണുണ്ടായാൽ പോരാ, കാണാൻ പഠിക്കണം. ലാൽസലാം മക്കൾക്ക് വേണ്ടി. ഇങ്ങനെയായിരുന്നു ഹരീഷ് പേരടി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ്. അതിനു ശേഷം ഇതിന് തൊട്ടു പിന്നാലെ കമന്റുകളുമായി നിരവധി പേരാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. വിദ്യാർത്ഥികൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ ഉള്ളത്. അതേസമയം ഒന്നാം വർഷ നാടക ബിരുദ വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പീഡിപ്പിച്ചതായാണ് പോലീസിൽ നൽകിയ പരാതി. അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും പരാതിക്കാരിയായ വിദ്യാർത്ഥിനിയോട് പോലീസ് മോശമായി പെരുമാറിയതായും ആരോപിച്ച് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. ഓറിയന്റേഷൻ ക്ലാസ്സിനിടെ താൽക്കാലിക അധ്യാപകൻ പരാതിക്കാരിയായ വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയിരുന്നു. തുടർന്ന് സ്കൂൾ ഓഫ് ഡ്രാമ ഗ്രീവൻസ് സെല്ലിൽ പെൺകുട്ടി പരാതി നൽകി. തുടർന്ന് പെൺകുട്ടിക്ക് ധാർമ്മിക പിന്തുണയുമായി അധ്യാപകനായ സുനിൽ കുമാർ എത്തുകയായിരുന്നു. പിന്നീട് സൗഹൃദം മുതലെടുത്ത് ഇയാൾ പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് പരാതി കൃത്യമായി പറയുന്നുണ്ട്. ഇതിനിടെ പെൺകുട്ടി ആത്മഹത്യക്കും ശ്രമിച്ചിരുന്നു. വിദ്യാർത്ഥിനിയുടെ പീഡന പരാതിയിൽ സ്കൂൾ ഓഫ് ഡ്രാമ അധ്യാപകൻ ഡോക്ടർ എസ് സുനിൽ കുമാറിനെ കഴിഞ്ഞ ദിവസമായിരുന്നു അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല കണ്ണൂരിൽ നിന്നായിരുന്നു അദ്ദേഹം തൃശൂരിലേക്ക് എത്താൻ സമയം വൈകിയതുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ വൈകിയതെന്നും പറയുന്നു. സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സുനിൽ കുമാറിനെതിരെ വെസ്റ്റ് പോലീസ് ബലാത്സംഗ കുറ്റത്തിന് FIR രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് സ്ഥാപനത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത്. ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വലിയ രീതിയിലായിരുന്നു സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസിനുള്ളിൽ തന്നെ നടന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.